ഇന്ന് ഞങ്ങളുടെ താനതിക്ക് ഓരോ ദിവസവും ജീവിതം പങ്കിടുന്നതിൽ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങൾ മികച്ച പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കും മികച്ച ഉത്കൃഷ്ടരായ ക്രിസ്ത്യാനികളുടെ ശീലത്തെക്കുറിച്ചുള്ള സീരീസ് ഇതോടെ അവസാനിക്കുകയാണ് തുടർന്ന് കാണൂ മിതോഷ്ണതയെ അതിജീവിക്കൂ എന്നിട്ട് ഉത്കൃഷ്ടതയുള്ള വ്യക്തിയാവും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ സംസാരത്തിനിടയ്ക്ക് കയറി സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഒരു കാര്യത്തിനും നുണ പറയരുത് ഒരു കാര്യത്തിലും അസത്യം പ്രവർത്തിക്കരുത് അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ പോവാനാവും പക്ഷേ ഉത്തമമായ ആത്മാവുള്ളവർക്ക് മികച്ച ഉത്കൃഷ്ടരായ അവൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉത്കൃഷ്ടതയുള്ള ഒരു വ്യക്തിയാവും എന്ന ശീലം ഉണ്ടാക്കുക സമാധാനമുള്ളവരാവാൻ ശീലിക്കുക സമാധാനം എന്നത് ശീലമാക്കുക ആത്മാവിലാവാനും അതിൽ നിന്ന് പുറത്തു പോവാനും പഠിക്കൂ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു കയറൂ സ്വയം ഒരു ചെറിയ കളി കളിക്കൂ ഊ ഞാൻ പുറത്ത് കടന്നു ഓ വേഗം അകത്തേക്ക് തിരിച്ചു പോകട്ടെ ഓ ഇഷ്ടം ഇത് കൊള്ളാം ആരെങ്കിലും ഗ്രോസറി കാർട്ടുമായി നിങ്ങളുടെ ദേഹത്തെ തട്ടിയെന്നിരിക്കട്ടെ ഉടനെ നിങ്ങൾ പുറത്താവും ഓ ഞാൻ അകത്ത് കിടക്കട്ടെ വേഗം കത്ത് കിടക്കണം ഹലോ ട്രാഫിക്കിൽ പെടുന്നത് വരെ നിങ്ങൾ അകത്തായിരിക്കും ജോലിക്ക് പോകുമ്പോൾ നല്ല ടേപ്പിൽ കേട്ടുകൊണ്ടിരിക്കുകയാവും നന്ദി ദൈവമേ പെട്ടെന്ന് ആരെങ്കിലും നിങ്ങളുടെ കാർ ഓവർടേക്ക് ചെയ്യുന്നു ഉടനെ നിങ്ങൾ പുറത്ത് കിടക്കുന്നു ഞാൻ കുറേ കാലങ്ങളോളം ഇതുപോലെ വിഷമിക്കാറുണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് കൊല്ലം മുൻപ് വരെ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു ഒരു ക്രിസ്ത്യാനിയായിട്ടും ഒരു ഉപദേശിയായിട്ടും എനിക്ക് പലപ്പോഴും മനോവിഷമം ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കും എൻ്റെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിൽ എനിക്ക് കലി പിടിക്കും സമ്മർദ്ദം അക്ഷമ തോന്നും ഒടുവിൽ ഞാൻ കരുതി എനിക്ക് നീ ഇങ്ങനെ ജീവിക്കാനാവില്ല എനിക്കിന ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടമല്ല ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു എൻ്റെ സമാധാനം മോഷ്ടിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം ഞാൻ ദൈവത്തോടൊത്ത് പ്രവർത്തിച്ച ജീവിതത്തിൽ നിന്ന് ഇത് ശരിയാക്കണം എപ്പോഴും ധൃതിപ്പെടുന്നത് എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു അതിൽ ചിലത് എനിക്ക് ഇല്ലാതാക്കേണ്ടി വന്നു നമുക്ക് അഹങ്കാരത്തിന്റെ മനോഭാവം ഉള്ളപ്പോൾ അത് നമ്മുടെ സമാധാനത്തെ മോഷ്ടിക്കും കാരണം എല്ലാവരോടും എപ്പോഴും നമുക്ക് മനോവിഷമം തോന്നും കാരണം അവർ ഇന്നത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന് നിങ്ങൾ കരുതും പക്ഷെ അവർ അത് പ്രകാരം ചെയ്തിരിക്കില്ല സമാധാനത്തോടെ ഇരിക്കാൻ തീരുമാനിക്കൂ ആത്മാവിലിരിക്കാൻ തീരുമാനിക്കൂ സമാധാനത്തോടെ ഇരിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറയാനുള്ള കാരണം നമുക്ക് മനോവിഷമം ഉണ്ടാകുമ്പോൾ ദൈവം പറയുന്നത് കേൾക്കാനാവില്ല നാം അസ്വസ്ഥരായിരിക്കുമ്പോഴും ഇളക്കം തട്ടുമ്പോഴും ദൈവത്തിൽ നിന്ന് കേൾക്കാനാവില്ല ചിലപ്പോൾ നിങ്ങൾ കുട്ടികളോട് ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ഒരു തീരുമാനമെടുക്കും ഇങ്ങനെ ചെയ്യാം നീ ഒരു മാസത്തേക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ പാടില്ല ഒരു ദിവസമോ ഒന്നര ദിവസമോ കഴിയുമ്പോൾ തോന്നും ദൈവമേ ഞാൻ എന്താണ് ഈ ചെയ്തത് കാരണം നിങ്ങൾക്കിപ്പോൾ അവരെ കൊണ്ടുള്ള ശല്യം സഹിക്കാനാവുന്നില്ല അത് കുറേ സമയത്തേക്ക് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ വെറുതെ കളിപ്പിക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും ഉണ്ടാവുക നമ്മുടെ അധികാരത്തെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാൻ അവർക്ക് സാധിക്കാതെ പോകും നിങ്ങൾ കുട്ടികളുടെ ശിക്ഷാ നടപടികൾ എടുക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കണം അത് കൈകാര്യം ചെയ്യാനാവുമെന്ന് ഉറപ്പു വരുത്തണം നീ നന്നായി പ്രസംഗിക്കുന്നു ജോയ്സ് ഞാൻ എപ്പോഴും കുട്ടികളെ ശിക്ഷിക്കും എന്നിട്ട് അതൊരു തമാശയായി മാറും കാരണം ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങും എന്നവർക്കറിയാം പക്ഷേ അവർ ഡേവിനെ ശല്യപ്പെടുത്താറില്ല അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതുപ്രകാരം പ്രവർത്തിക്കും എന്നവർക്കറിയാം പക്ഷേ വികാരത്താൽ അദ്ദേഹം പെട്ടെന്നൊന്നും പ്രവർത്തിക്കില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം അങ്ങനെയാണോ എന്നറിയില്ല അദ്ദേഹം ഇങ്ങനെയാണ് അത് നല്ലതാണ് കാരണം ഞാൻ ഇങ്ങനെയായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഡേവ് പറയും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നാൽ എനിക്കത് പറ്റില്ല എനിക്ക് ദേഷ്യം പിടിക്കും എന്നെ പോലെ ചാടിത്തുള്ളുന്ന പ്രകൃതക്കാരിൽ ആരെങ്കിലും ഹിമാലയ പർവ്വതത്തെ പോലെ ഇളകാത്ത ഭർത്താക്കന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ടോ അത് നിങ്ങളെ ചിലപ്പോൾ ഭ്രാന്ത് പിടിപ്പിക്കാറല്ലേ നിങ്ങൾക്കറിയാമോ അതാണ് നമുക്കിപ്പോൾ ആവശ്യം അങ്ങനെയുള്ള രണ്ടുപേർ വിവാഹിതരായാൽ എന്താണ് ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാവുന്നു അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ട കിടക്കുന്ന താടിയിലേക്ക് അഹരോൻ്റെ താടിയിലേക്ക് ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സി വൺ പർവ്വതത്തിലെ ഹെർമോണിയ മഞ്ഞു പോലെയും ഇരിക്കും ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ പറയാം ഇത് അഭിഷേകത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ബൈബിൾ പറയുന്നു സമാധാനത്തിനും അഭിഷേകത്തിനും ഇവയ്ക്ക് രണ്ടിനും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ട് എന്ന് ഞാൻ ശക്തമായ അഭിഷേകം കൊണ്ട് നടക്കണം ഞാൻ ഉണ്ടാക്കി കാണിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അഭിഷേകം ഉണ്ടായേ പറ്റൂ എനിക്ക് അഭിഷേകമില്ലെങ്കിൽ ആരും ഇത് കേൾക്കാൻ പോകുന്നില്ല ആമേൻ പ്രത്യേകിച്ച് ഞാൻ പ്രവർത്തിക്കുന്ന വിധം എപ്പോഴും കലാപമുണ്ടാക്കി മനോവിഷമത്തോടെ ഇരുന്നാൽ എന്റെ അഭിഷേകത്തിന് ഭംഗം വരുമെന്ന് കുറെ കാലം മുൻപ് തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ സമാധാനത്തിൽ നടക്കണം എനിക്ക് സമാധാനം വേണം ഞാൻ സമാധാനമുണ്ടെന്ന് അഭിനയിക്കരുത് നാം എല്ലാവരോടും പറയും പ്രേസ് ദോർഡ് പ്രേസ് ദ ലോഡ് പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കരുതും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇങ്ങി വാ അപ്പൊ കാണിച്ചു തരാം ആ ഉദ്ദേശം മനസ്സിലാക്കത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു അവിടെയല്ലോ ഒരുമയുള്ള സ്ഥലത്ത് അവിടെയല്ലോ ദൈവം അനുഗ്രഹവും ശാശ്വത ജീവനും കൽപ്പിച്ചിരിക്കുന്നത് ചിലർ ദേവാലയത്തിലേക്ക് പോവും ദശാംശവും കൊടുക്കും പക്ഷേ ദൈവാനുഗ്രഹത്തിൽ നടക്കുന്നുണ്ടാവില്ല അവർക്ക് എന്താണ് അറിയാത്തത് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ദേവാലയത്തിൽ പോവും ദശാംശം കൊടുക്കും എന്നാലും ഏത് സമയത്തും വീട്ടിൽ കലാപമായിരിക്കും ജീവിതത്തിൽ അല്പം സമാധാനം ഉണ്ടാകും വേദപുസ്തകം കൊലോസിയർ മൂന്ന് പതിനഞ്ചിൽ പറയുന്നു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമോ അതോ ചെയ്യാതിരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ട ചുമതല സമാധാനത്തിനെ ഏൽപ്പിക്കുക എന്നർത്ഥം സമാധാനമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാതിരിക്കൂ ഒരു പാർട്ടിക്ക് പോവാൻ നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ നിങ്ങൾ ആ പാർട്ടിക്ക് പോകരുത് ഒരു സിനിമ കാണാൻ സമാധാനമില്ലെങ്കിൽ ആ സിനിമയ്ക്ക് പോവരുത് അഞ്ച് വർഷത്തേക്ക് പണം അടച്ചു കൊള്ളാം എന്നൊരു പേപ്പറിൽ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ സമാധാനമില്ലെങ്കിൽ അതിൽ ഒപ്പിട്ട് കൊടുക്കരുത് സമാധാനത്തെ പിന്തുടരൂ സമാധാനത്തെ മുറുകെ പിടിക്കൂ സമാധാനത്തെ പിന്തുടരൂ വായിക്കൂ വായിക്കൂ പഠിക്കൂ വായിക്കൂ സമാധാനത്തെക്കുറിച്ച് വായിക്കാവുന്ന എല്ലാ വചനങ്ങളും വായിക്കൂ എന്നിട്ട് അവ എഴുതി വയ്ക്കൂ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാകുമ്പോൾ ബൈബിൾ എടുത്ത് ഉറക്കെ വായിക്കൂ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യൂ പക്ഷേ മനോവിഷമത്തോടെ ജീവിക്കില്ലെന്ന് തീരുമാനിക്കൂ യേശു മത്തായി പതിനെട്ടിൽ എന്താണ് പറഞ്ഞത് ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടു പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ നിങ്ങൾക്കത് ലഭിക്കും ഒരു കാര്യം അറിയുമ്പോൾ സമാധാനമുള്ളവർ ശക്തന്മാരായിരിക്കും സമാധാനമില്ലേ ശക്തിയും ഇല്ല പക്വതയുള്ളവർക്ക് മാത്രമേ സമാധാനത്തോടെ ഇരിക്കാനാവൂ യേശു പറഞ്ഞു അവർ ദൈവപുത്രന്മാരാവുമെന്ന് സമാധാനം പുലർത്തുന്നവരും സമാധാന കാക്ഷകളും ദൈവത്തിന്റെ പുത്രന്മാർ ആയിരിക്കും ഒന്ന് പത്തോഷ് മൂന്ന് പത്ത് പതിനൊന്ന് പറയുന്നു സമാധാനമില്ലാതെ ജീവിതം സന്തോഷിക്കാനാവില്ല അതിൽ സമാധാനം ഉണ്ടാവേണ്ട മൂന്ന് സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നു ദൈവവുമായി സമാധാനം ഉണ്ടാവണം നമ്മോട് തന്നെ സമാധാനം ഉണ്ടാവണം സഹപ്രവർത്തകരോടും ഉണ്ടാവണം പലർക്കും ഒരിക്കലും സമാധാനം ഉണ്ടാവുന്നില്ല അതിന് കാരണം അവരുടെ ചുറ്റുപാടുകളായിരിക്കില്ല അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് കാരണം അവർക്ക് തങ്ങളോട് യാതൊരു സമാധാനവും ഇല്ല ചിലപ്പോൾ നമുക്ക് നമ്മോട് സമാധാനം ഇല്ലാതാവാൻ കാരണം എന്താണെന്നോ നാം വിട്ടുവീഴ്ചയ്ക്കായി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു നാം എന്ത് ചെയ്യണമോ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുന്നു നാം കരുതിക്കൂട്ടി തെറ്റ് ചെയ്യുന്നതുവരെ നമുക്ക് യാതൊരു സമാധാനവും ഇല്ല നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടണം നിങ്ങൾ എവിടെ ഉണ്ടാവണമോ അവിടെ അല്ല ഉള്ളതെന്ന് മനസ്സിലാക്കണം പക്ഷേ പണ്ടത്തെ സ്ഥലത്തല്ലെന്നുള്ളതിനെ ദൈവത്തിന് നന്ദി മുന്നേറ്റം ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളോട് സഹകരിക്കാനാവുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹിക്കുക നിങ്ങൾ അകത്തുള്ളത് എപ്പോഴാണെന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എപ്പോഴാണെന്നും പഠിച്ച് വേഗം തിരിച്ചു പോവൂ എനിക്ക് പറയാനുള്ള അടുത്ത കാര്യം ഉത്കൃഷ്ടരായ ക്രിസ്ത്യാനി അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരംഭിച്ച് ചെയ്തു തീർക്കണം ഇതല്പം കഠിനമാണല്ലേ സദൃശവാക്യം മുപ്പത്തൊന്ന് എടുക്കൂ സദൃശ്യവാക്യം മുപ്പത്തൊന്നിൽ ഞാൻ എൻ്റെ സ്ത്രീയെ കാണിച്ചു തരാം എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അവളേക്കാൾ നന്നായി പ്രവർത്തിക്കുന്നു ഞാൻ ആദ്യം ആത്മീകത നിറഞ്ഞവളായിരുന്നപ്പോൾ ദൈവം എന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അവളെക്കുറിച്ച് വായിച്ചപ്പോൾ കരുതാറുണ്ടായിരുന്നു ഓ എന്താണിത് ർക്കും അങ്ങനെയാവാൻ കഴിയില്ല സദൃശവാക്യം മുപ്പത്തൊന്നാം അധ്യായം പതിനാറാം വാക്യം അവൾ ഒരു നിലത്തിൽ മേൽ ദൃഷ്ടി വെച്ചു അതുതന്നെ വാങ്ങിച്ചു അതിന്റെ അർത്ഥം ഇതാണ് അവൾ പണം നിക്ഷേപിച്ചു ആ സ്ത്രീ പണക്കാരി മാത്രമല്ല അവൾ ഒരു ഭാര്യയും അമ്മയുമായിരുന്നു ഒരു നല്ല തൊഴിലുടമയുമായിരുന്നു ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി ചിന്തിക്കാതെ അവൾ പെട്ടെന്ന് ചെന്ന് എടുത്ത് ചാടി ഒരു സ്ഥലം വാങ്ങി എന്നതിൽ പറയുന്നില്ല അവൾ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നാലും അത് മാറ്റിവെച്ചിട്ട് അതിനെ തിരസ്കരിച്ചിട്ട് പുതിയ ദൗത്യം ഏറ്റെടുത്തിട്ടില്ല അത്ഭുതം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാനാവുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുമോ ആരെങ്കിലും നിങ്ങളോട് വേറൊരു ജോലി ഒപ്പിട്ട് കൊടുക്കാൻ പറയുമ്പോൾ എന്തിനത് ഒപ്പിടുന്നു അവരെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ കൊല്ലാൻ നിങ്ങൾ അവരെ അനുവദിക്കുമോ ആരെങ്കിലും അതേ എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരോട് നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അവരത് സഹിക്കും നിങ്ങളെ നിയന്ത്രിക്കാനും ഭരിക്കാനും അനുവദിച്ചാൽ മാത്രമേ ഒരാളുടെ സൗഹൃദം സമ്പാദിക്കാനാവൂ എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സുഹൃത്തുക്കളല്ല ന്യായവിധി ദിവസത്തിൽ അവരുടെ മുന്നിലല്ല നിങ്ങൾ നിൽക്കാൻ പോകുന്നത് ഓരോരുത്തരും ദൈവം മുന്നിൽ നിന്നുകൊണ്ട് അവരവരുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വളരെ നല്ലത് വിശ്വസനും നല്ലവനുമായ ദാസനെ നികൾക്കാനാണ് എൻ്റെ ആഗ്രഹം ലൂക്കോസ് പതിനാലാം എടുക്കൂ ഇരുപത്തേഴാം വാക്യം നിങ്ങൾ ആരംഭിച്ചത് അവസാനിപ്പിക്കൂ നിങ്ങൾ ആരംഭിച്ചത് എന്തായാലും അത് ചെയ്തു തീർക്കുവിൻ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തികക്കാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം അത് തികപ്പാൻ വഴിയില്ല എന്ന് വന്നേക്കാം ഇവന് പണി തുടങ്ങി തീർപ്പാനോ വകയില്ലെന്ന് പരിഹസിക്കുമല്ലോ നാം ഒരു കാര്യം തുടങ്ങിയിട്ട് അത് അവസാനിപ്പിക്കാതിരുന്നാൽ ആരെയും സ്വാധീനിക്കാനാവില്ല നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ വളരെ ഉത്കൃഷ്ടരായ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇത് കൊണ്ടുവരണം നിങ്ങൾ സ്വയം ഒരു ഉടമ്പടി എടുക്കേണ്ടതായിരിക്കും നാം ചെയ്ത ഉടമ്പടി നാം തന്നെയാണ് എപ്പോഴും ഉടക്കാറ് അത് അത്ര കാര്യമായി നാം എടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളോടൊരു ഉടമ്പടി എടുത്താൽ നാളെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും എന്നിട്ടലമാര മുഴുവനും വൃത്തിയാക്കും എന്നാൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് നിങ്ങളോടൊത്ത് ദൈവവും സഹായത്തിനായി ഉണ്ടാവും നിങ്ങൾ നിങ്ങളോട് ഉടമ്പടി എടുത്തിരിക്കുകയാണ് നാളെ ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുന്നു സാധനങ്ങളെല്ലാം അങ്ങുമിങ്ങും വാരി വലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കൂട്ടുകാരിയുടെ ഫോൺ വരുന്നു നോക്ക് ഇന്ന മഹാലിൽ അൻപത് ശതമാനം കിഴിവുണ്ടെന്ന് ആരോ പറഞ്ഞു ഞാൻ ഉടനെ അങ്ങോട്ട് വരാം നമുക്ക് സ്റ്റാർബക്സിൽ ഒരു കാപ്പിയും കുടിച്ചിട്ട് ഷോപ്പിങ്ങിന് പോവാം ഹേയ് അത് കൊള്ളാമല്ലോ സ്വാത്രം ദൈവമേ അന്ന് മുഴുവനും നിങ്ങൾ ജഡത്തെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കും ഊ ഊ സ്വോത്രം ദൈവമേ നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തും ശരിയല്ലേ ശരിയല്ലേ ഞാൻ പറയുന്നത് സത്യമല്ലേ തികച്ചും സത്യമാണ് ഇത് മതപരമായി തോന്നില്ലായിരിക്കാം പക്ഷേ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ആത്മീകതയെക്കുറിച്ചുള്ളതാണ് എല്ലാവർക്കും അത് ദേവാലയത്തിൽ സൂക്ഷിക്കാനാണ് ഇഷ്ടം അവരുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ ആത്മീകതയെ അലമാരിയിലേക്ക് കൊണ്ടുപോകണം നിങ്ങളുടെ പോക്കറ്റ് ഡയറിയിലേക്ക് എടുക്കണം നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് എഴുതണം നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിലും അത് ഉൾപ്പെടുത്തേണ്ടതാണ് അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തോട് അടുക്കേണ്ടത് എനിക്ക് ദൈവത്തോട് അടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് എന്നാൽ ജീവിതത്തിലെ ആത്മീകഥയിൽ ഒഴികെ മറ്റെല്ലാറ്റിൽ നിന്നും ദൈവത്തെ അകറ്റി നിർത്തുന്നത് അവസാനിപ്പിക്കൂ അവനെ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിക്കൂ അടുത്തതായി നിങ്ങൾ പഠിക്കേണ്ടത് സംതൃപ്തിയോടെ ജീവിക്കലാണ് ഇത് വളരെ പ്രധാനമാണ് സംതൃപ്തിയോടെ ജീവിക്കാൻ പഠിക്കൂ ഒന്ന് കുരേന്ത്യർ രണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ അളവിലത്തേക്ക് ഉപദേശിക്കുന്നുണ്ടോ ഒന്ന് കൊരിന്ത രണ്ട് പതിനാല് ഇത് നിങ്ങൾ വീട്ടിൽ പോയ ശേഷം വായിച്ച് വായിച്ച് മനസ്സിലാക്കണം ഇതിൽ വളരെ നല്ല കാര്യം പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടത് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ അവിശ്വാസിയോട് അയാളുടെ പണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അത് അർത്ഥമുള്ളതായി തോന്നില്ല നിങ്ങളൊരു അവിശ്വാസിയോട് ദൈവം പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കൂ ജനങ്ങളോട് പ്രത്യുത്തരം പറഞ്ഞാൽ അവരോട് പ്രതികാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിലവർക്ക് യാതൊരു അർത്ഥവുമുള്ളതായി ഒരിക്കലും തോന്നില്ല കാരണം അവരെ സംബന്ധിച്ചത് ആത്മീകതയാണ് ഇഷ്ടപ്പെട്ടു ആത്മീകതയുള്ള മനുഷ്യൻ നാം എല്ലാവരും അങ്ങനെ ചിന്തിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു അത് ചോദ്യം ചെയ്യുന്നു അന്വേഷിക്കുന്നു പരീക്ഷിക്കുന്നു കണ്ടുപിടിക്കുന്നു എല്ലാം വിവേചിച്ചറിയുന്നു അവനത് സ്വന്തം മനസ്സുകൊണ്ട് തിരിച്ചറിയുന്നില്ല തെറ്റെന്ത് ശരിയെന്ത് ആത്മാവ് കൊണ്ട് വിവേചിച്ചറിയുന്നു നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഞാനതൊന്ന് അന്വേഷിച്ചറിയട്ടെ ഒരുപക്ഷെ അങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ദൈവവുമായി ആഴമായി നടക്കാൻ ആരംഭിച്ചപ്പോൾ ഇതുപോലെ പറയുന്നത് പലതവണ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷം ചെയ്യാനാണ് ഞങ്ങൾ പഠിച്ചത് എന്താണ് അതിന്റെ അർത്ഥം അതായത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒന്ന് ഇങ്ങനെ പറയാൻ തയ്യാറായിരിക്കും വേണ്ട നാം അസംതൃപ്തിയോടെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശരിയല്ലെന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതെന്താണെന്ന് കണ്ടുപിടിക്കാനും ആവില്ല നിങ്ങൾ ചിലരുടെ അടുത്തെത്തുമ്പോൾ നമുക്ക് തോന്നും ഇയാളെ കുറിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനം തോന്നാത്തത് എന്ന് പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ കുറിച്ച് ഒരുതരം അപാകത തോന്നാൻ ഇടയാകും അതുപോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ ശ്രദ്ധാലുക്കളാവണം അവരുമായി ആഴമുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ അല്പം സമയമെടുക്കുന്നതാണ് നല്ലത് നിങ്ങൾ അയാളെ കൂടുതൽ അടുത്ത് ശ്രദ്ധിക്കണം കാരണം ആദ്യം നാം അവരെ കാണുമ്പോൾ എന്തായിരുന്നു അഭിപ്രായം അതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും യാഥാർത്ഥ്യം ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ് അധികാരത്തിലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം കാരണം എൻ്റെയോ നിങ്ങളുടെയോ കൂടുന്ന പലരുടെയും ഉദ്ദേശം പരിശുദ്ധമായിരിക്കില്ല നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം വിശുദ്ധമായിരിക്കണം എൻ്റെ ബന്ധങ്ങളെല്ലാം വിശുദ്ധമായിരിക്കണം എന്ന് തീരുമാനിക്കണം ദൈവമാണ് എന്നെ ജനങ്ങളുമായി ബന്ധിക്കുന്നത് പരിതസ്ഥിതികളെയും അതുപോലെ എല്ലാവരും പറയുന്നത് ഞാൻ അതുപോലെ വിഴുങ്ങാൻ പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ശരിയല്ലെന്ന് തോന്നിയാൽ അത് ചെയ്യാതിരിക്കുവിൻ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങളത് സാവധാനം ചെയ്യണം അല്ലാതെ ധൃതി പിടിച്ച് ചെയ്യാൻ ആരംഭിക്കരുത് സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ സാധിക്കും ദൈവത്തോട് നമ്മുടെ സംതൃപ്തിക്കായി ചോദിക്കൂ അതിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം നാം സംതൃപ്തിയിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും കാരണം നിങ്ങൾ സംതൃപ്തിയോടെ ജീവിക്കുമ്പോൾ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാവൂ നിങ്ങൾ കൂടുതൽ മികച്ച കാര്യങ്ങൾ ചെയ്യും നിർമ്മലമായ മനസാക്ഷിയോടെ ചെയ്യും ശരിയല്ലെന്ന് തോന്നുന്നതൊന്നും ഇനി ചെയ്യില്ലെന്ന് നിങ്ങൾ ഒരു ഉടമ്പടി എടുത്ത് പരിശുദ്ധാത്മാവിൽ ജീവിക്കണം നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല നാം എല്ലാവരും ഈ തെറ്റുകൾ ചെയ്യാറുണ്ട് ഞാൻ ഒരിക്കൽ നിയമനം ചെയ്ത പെൺകുട്ടി ശരിയല്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായി പക്ഷെ എന്നോട് എല്ലാവരും പറഞ്ഞു അവൾക്ക് നല്ല കഴിവുണ്ട് അവൾ നമുക്ക് വേണം അവൾക്ക് പല വരങ്ങളും കഴിവുകളുമുണ്ടോ ഞാൻ ഞാൻ അവരോട് പറഞ്ഞു എന്താണെന്നറിയില്ല അറിയില്ല എനിക്കെന്തോ അവൾ ശരിയാവില്ല എന്നൊരു തോന്നലുണ്ട് പക്ഷെ നമുക്കൊരു ചെറിയ അപാകത തോന്നുന്നു എന്നതുകൊണ്ട് ആർക്കെങ്കിലും ജോലി കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അത്യാവശ്യമായി ആരുടെയെങ്കിലും സഹായം വേണമെങ്കിൽ ഒടുവിൽ ഞാൻ കരുതി ഓക്കെ നമുക്കൊന്ന് ശ്രമിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞു അവളുടെ മേലൊരു കണ്ണുണ്ടാവണം കേട്ടോ ഞാൻ സംഭവത്തെ ചുരുക്കി പറയാം അവൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് സമയം ജോലി ചെയ്തു പക്ഷേ അവൾ കാരണം ഓഫീസിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി ചുരുക്കത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു ഒരു ചെറിയ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സീരിയസ് ആയ തീരുമാനങ്ങൾ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് പകരം ഒരല്പം പുറകോട്ട് മാറി കാര്യങ്ങൾ ശരിയായി ശ്രദ്ധിച്ച് നാം എടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് ഉറപ്പാക്കണം കാരണം മറ്റുള്ളവരെ കുറിച്ച് ദൈവത്തിനെല്ലാം അറിയാം നമുക്കൊന്നും അറിയില്ല ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ ഒരാളെക്കുറിച്ചുള്ള നമ്മുടെ തോന്നൽ ശരിയാവണം എന്നില്ല കാരണം അത് നമ്മെ പ്രശ്നത്തിലാക്കും അയാൾ ശരിയല്ലെന്ന് തോന്നുന്നു അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്നിട്ട് നാം അപവാദം പറയും കുശുകുശുക്കും ഒരു കാര്യം ശരിയല്ലെന്ന് തോന്നിയാൽ അതൊരുപക്ഷെ ശരിയായ സമയമല്ലായിരിക്കാം അതൊരുപക്ഷെ ശരിയായ ബന്ധമല്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കാനായിരിക്കില്ല ദൈവഹിതം അത് അവിടെ ഉള്ളവരുടെ കുഴപ്പം കൊണ്ടായിരിക്കണമെന്നില്ല നിങ്ങൾ അവിടെ ഇരിക്കുന്നത് അവർക്കോ നിങ്ങൾക്കോ ശരിയായിരിക്കില്ലെന്നും വരാം യഥാർത്ഥ കാരണം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ ഒന്ന് രാജാക്കന്മാരിൽ ഒരു മികച്ച കഥയുണ്ട് എനിക്കത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ട് പക്ഷേ സമയമില്ല ശലമോൻ പിതാവിൽ നിന്ന് ഭരണം ഏറ്റെടുക്കുകയായിരുന്നു ദൈവം ദാവിദിനെയും ശലമോനെയും സ്നേഹിച്ചു ദൈവം ദാവീദിനോട് അയാളുടെ തലമുറയെക്കുറിച്ച് ധാരാളം വാഗ്ദാനം നൽകിയിരുന്നു ദൈവം ശലമോനോട് പറഞ്ഞു നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാനത് നിനക്ക് നൽകും വാ ദൈവമേ നാം എന്തായിരിക്കും ചോദിക്കുകയെന്നോ ശലമോൻ എന്താണ് ചോദിച്ചതെന്നോ അയാൾ പറഞ്ഞു ഞാൻ ചെറുപ്പമാണ് ശരിയായി ഭരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ എന്റെ ഹൃദയത്തിൽ അറിവ് നൽകേണമേ എങ്കിൽ എനിക്ക് ദൈവത്തെയും പിശാചിനെയും തിരിച്ചറിയാം ദൈവം എന്താണ് പറഞ്ഞതെന്നോ നീ ഇതുമാത്രം എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇതുമാത്രമല്ല തരുന്നത് നിനക്ക് ധാരാളം പണവും ബഹുമതിയും നീണ്ട ആയുസ്സും നിനക്ക് നൽകുന്നു കണ്ടില്ലേ ഞാൻ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾക്കായി ചോദിക്കുന്നു വേദപുസ്തകം പറയുന്നു നിങ്ങൾ സ്വർണത്തെ അന്വേഷിക്കുന്ന പോലെ ജ്ഞാനത്തിന് വേണ്ടി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സമ്പത്തും ബഹുമാനവും ദീർഘായുസും ഉണ്ടാവും നാം ജ്ഞാനം അന്വേഷിക്കണം നാം സംതൃപ്തി അന്വേഷിക്കണം നാം നേരായ തീരുമാനങ്ങൾ അന്വേഷിച്ച് പരിശുദ്ധാത്മാവിൽ നടക്കണം നാം ദൈവത്തോട് ഇങ്ങനെ പറയരുത് എനിക്കൊരു കാർ വേണം ഒരാഴ്ച കൊണ്ട് എനിക്ക് വിവാഹം കഴിക്കണം എനിക്ക് ക്രിസ്ത്യാനി ആയിരിക്കാൻ സാധിക്കില്ല എനിക്ക് ഇത് ചെയ്യണം എനിക്ക് കൂടുതൽ പണം വേണം എനിക്ക് ഇത് വേണം എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം ആവശ്യമുള്ളത് ദൈവത്തോട് ചോദിച്ചു ബാക്കി വിട്ടേക്കൂ എന്നിട്ട് അവനെ അന്വേഷിക്കുന്നതിന് സമയം ചിലവാക്കൂ നിങ്ങൾക്ക് ശരീരസുഖമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിൽ നിങ്ങളുടെ വേദനകളെ എല്ലാം മാറ്റാൻ സാധിക്കും എന്നറിയാമോ എല്ലാ ഇടങ്ങളിലും അവൻ സൗഖ്യമാക്കും യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെ തന്നെയാണ് യേശു എങ്ങനെയാണ് ജനങ്ങളെ സുഖമാക്കിയത് എന്നതിൻ്റെ കണക്ക് ബൈബിളിലുണ്ട് ദൈവം ഇന്ന് നിങ്ങളെയും തൊടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങയിലേക്ക് വരുന്നു അങ്ങയുടെ സൗഖ്യമുള്ള വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു പിതാവേ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും രോഗികൾക്കും ജീവനാപത്തുള്ള രോഗങ്ങൾ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഇത് അങ്ങയോട് ദൈവമേ അങ്ങ് വലിയവനാണ് എന്നെനിക്കറിയാം യേശു ശുശ്രൂഷ ചെയ്തിരുന്ന ജനങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കും നന്നായിട്ട് അറിയാം സൗഖ്യം പ്രാപിക്കൂ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കൂ പിതാവെ വേദനകൾ അകുന്നതിന് നന്ദി രോഗബാധിതമായ അവയവങ്ങൾ ശരിയായതിനും അങ്ങയുടെ അത്ഭുതത്തിനും നന്ദി പറയുന്നു പിതാവേ ജനങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വീണ്ടെടുപ്പിന് ഞാൻ ഇന്നിതാ അങ്ങക്ക് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കരുത് നിങ്ങൾ രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്

நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் வேலைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது